Hi friends, hello kudarakum Sumis vlog like swagadam. Innu njan oru kittilen cake recipe aayittanu ṭa vannittullade. Oven beater angana oru sadhanangal namukku ee oru cake ne avashyam illa ṭa. Valare simple aayittulla reethiyile ellavarkkum cheyidedukkan pattittulla oru method ilana nammal idu cheynathu. Appo enganeyanu ee oru chocolate truffle cake thayaarakkunnathu namukkonnu kandu nokkam. First, we have a dry ingredients in the cake. We have a cup of cake. We have a tablespoon of cocoa powder. One teaspoon of baking powder, that is 1/4 teaspoon of soda podium. Then, add 1/4 teaspoon of water. If you have a little bit of water, mix ഈ ഒരു മിക്സിയുടെ ജാർ എടുക്കുക ഇതിലേക്ക് ഒരു മൂന്ന് മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ട്ടോ മുട്ട റൂം ടെമ്പറേച്ചറിൽ ആയിട്ടുള്ള മുട്ട തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക തണുപ്പില്ലാത്ത മുട്ട തന്നെ എടുക്കുക ട്ടോ എന്നാലേ കേക്ക് നന്നായിട്ട് പൊങ്ങി വരത്തുള്ളൂ അപ്പോൾ ഞാൻ ദേ മൂന്ന് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമ്മൾ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത് അതേ കപ്പിനെ തന്നെ മുക്കാൽ കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് കൂടി ചേർത്തിട്ട് എല്ലാം കൂട ജസ്റ്റ് നമുക്ക് ഒരു 30 സെക്കൻഡ് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഒഴിച്ച് കൊടുക്കാം പാം ഓയിലിൻ വേണമെങ്കിൽ ഒഴിക്കാം വെളിച്ചെണ്ണ മാത്രം എടുക്കരുത് ട്ടോ വെളിച്ചെണ്ണയുടെ ഭയങ്കര സ്മെല്ല് ആയിരിക്കും ആ ഒരു മണമൊന്നും കേക്കിന് അത്ര നന്നായിട്ട് വരത്തില്ല ട്ടോ ഞാൻ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയും കൂടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം എന്നിട്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കണം ട്ടോ ഓവർ മിക്സിംഗ് ചെയ്യാൻ പാടില്ല ജസ്റ്റ് നമുക്ക് ഇതെല്ലാം കൂടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാനേ പാടുള്ളൂ ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വിനാഗിരി കൂടി ഒഴിക്കാം കേക്ക് നന്നായിട്ട് വരും ട്ടോ വിനാഗിരി കൂടി ഒഴിക്കുമ്പോൾ എന്നിട്ട് എല്ലാം കൂട ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിന്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഈ ഒരു കേക്ക് പ്രഷർ കുക്കറിലാണ് ട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ നിങ്ങൾ ഫസ്റ്റിലെ തന്നെ കുക്കർ ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് വെക്കണം ട്ടോ ഒരു അല്പ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ബട്ടർ പേപ്പർ ഒക്കെ ഇട്ടിട്ട് വെക്കണം ട്ടോ എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിന്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് നമ്മൾ ലോ ഫ്ലെയിമിലാണ് വേവിക്കാൻ പോകുന്നത് നിങ്ങൾ ഇനി ഓവനിലാണ് വെക്കുന്നതെങ്കിൽ അങ്ങനെയും വെക്കാം ട്ടോ അതിന് നിങ്ങൾ ഒരു ഏതെങ്കിലും ഒരു 7 ഇഞ്ചിന്റെ ടിന്നിൽ കേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് ഒരു 165 ഡിഗ്രി സെൽഷ്യസിൽ 40-55 മിനിറ്റ്സ് ഒക്കെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം പിന്നെ നമ്മൾ ഇത് ഇതുപോലൊന്ന് ആക്കി കൊടുക്കാട്ടോ ഇത് എന്തിനാന്ന് വെച്ചാൽ എയർ ബബിൾസ് ഇതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പോയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് 3-4 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴയൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് പ്രഷർ കുക്കർ ഇതിലേക്ക് ഇറക്കി വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 30 മിനിറ്റ് ഒന്ന് നോക്കുക അപ്പോഴേ ആയിട്ട് കിട്ടും കേട്ടോ കറക്റ്റ് 30 മിനിറ്റ് വെച്ചാൽ മതി ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇനി നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് അളവിൽ ചോക്ലേറ്റ് ആണ് ട്ടോ വേണ്ടത് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ഒരു കപ്പ് മിൽക്ക് ചോക്ലേറ്റും കൂടെ എടുക്കാം ട്ടോ അപ്പം കയ്പ്പ് ഫീൽ ചെയ്യില്ല അപ്പോൾ ഞാൻ എന്തായാലും 2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് മിൽക്ക് ചോക്ലേറ്റ് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ലൈറ്റ് കളറായിരിക്കും എന്നേ ഉള്ളൂ പിന്നെ ഇതിലേക്ക് നമുക്ക് ക്രീം ഞാൻ ഈ ഒരു ഫ്രഷ് ക്രീമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഒരു കപ്പ് അതായത് 2 കപ്പ് ചോക്ലേറ്റിന് ഒരു കപ്പ് ഫ്രഷ് ക്രീമാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ നമ്മളിപ്പോൾ ക്രീം ഒഴിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അടുപ്പിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇത് കംപ്ലീറ്റ് ചൂടാറാൻ വേണ്ടി വെക്കണം ഇതിപ്പോൾ ചൂടാറിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മളിപ്പോൾ ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചോക്ലേറ്റിന് നമ്മൾ നേരെ ഒരു ബൗളിലോട്ട് ഒഴിക്കുകയാണ് എന്നിട്ട് ഇത് നമ്മൾ ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് കേട്ടോ ചെയ്തത് കേക്കും ഞാൻ രാത്രി തന്നെ അങ്ങ് ചെയ്ത് വെച്ചു എന്നിട്ട് പിറ്റേന്ന് മാത്രമേ കേക്ക് ഞാൻ ഐസിങ് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഇതിപ്പോൾ രാത്രി ചെയ്തതുകൊണ്ട് തന്നെ നമ്മളിത് രാവിലെ എടുക്കുന്നുള്ളൂ ഇത് റൂം ടെമ്പറേച്ചറിലാണ് നമ്മൾ വെക്കുക ഫ്രിഡ്ജിലല്ല
ആയിട്ടാണ് വെക്കുന്നത്. റൂമിൽ വെച്ചിട്ട് നമ്മളൊരു 9-10 മണിക്കൂർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ നല്ല കറക്റ്റ് നമുക്ക് ഐസിങ് ചെയ്യാനുള്ള പരുവത്തിൽ നമുക്കിതായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കേക്ക് ഇത് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഞാൻ വെച്ചിട്ട് നാളെ മാത്രമേ എടുത്തിട്ട് ഐസിങ് ചെയ്തുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ പിറ്റേ ദിവസമാണ് ഞാൻ കാണിക്കുന്നത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പരുവം നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ കേക്ക് ഈ ഒരു ക്രീം വെച്ചിട്ട് നമുക്ക് അടി ഗനാഷ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഐസിങ് ചെയ്യാം. ഫ്ലവേഴ്സ് വരച്ചെടുക്കാം. നമ്മൾ വിപ്പിംഗ് ക്രീം എങ്ങനെയൊക്കെ ഡിസൈൻസ് ചെയ്തെടുക്കാവോ അങ്ങനെയൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിൽ മാറ്റി വെക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് നമുക്കൊന്ന് പുറത്തെടുക്കണം കേട്ടോ. പുറത്തെടുത്തിട്ട് നമുക്ക് ഈ ഒരു കേക്കിനെ ഒന്ന് ലെയർ ചെയ്തെടുക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് ഒരു അരക്കപ്പ് അളവിൽ പാലെടുക്കുകയാണ്. തണുത്ത പാലെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷില്ല അതിൽ 1-2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഈ പാലുമായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ മധുരത്തിന് വേണമെങ്കിൽ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ കേക്ക് ബോർഡിലേക്ക് ഞാൻ ഫസ്റ്റ് പീസ് കേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് ഗനാഷിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ പാലുമായിട്ട് ഉള്ളത്, അത് നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എല്ലായിടവും എത്തണം കേട്ടോ. എന്നാലേ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിതേ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഇത് ഫുള്ളൊന്ന് കവർ ചെയ്യാം. നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് എങ്ങനെയാണോ കവർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഈ ഒരു കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇത് മൊത്തത്തിൽ ഈ ഒരു ഗനാഷ് വെച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതേ കേക്ക് ഫുള്ളൊന്ന് കവർ ചെയ്തു. ഇനി അടുത്തത് ഞാൻ സ്റ്റാർ നോസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്കിതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഇത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗോൾഡ് കളറൊന്ന് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗോൾഡിൻ്റെ പേൾസ് ഉണ്ടല്ലോ കഴിക്കുന്ന ഷുഗർ ബാൾസ്, അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതിട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കേക്കാണ്. കേക്കൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ മിക്സിയിൽ ചെയ്തിട്ടും അത്രയും നല്ല സോഫ്റ്റായിട്ടാണ് നമ്മുടെ കേക്കൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. പറ്റുന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടിയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ ഒരു ഫാമിലിയിലെ അംഗമാവുക. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് നാളെ ഇതേ സമയം കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.